Hello everyone. What this? Before option registration, top governments, self-financing engineering colleges under KTU. 2018 ചേർന്ന കുട്ടികളുടെ അതായത് 4 വർഷം കഴിഞ്ഞതിന് ശേഷം അവരുടെ റിസൾട്ട് 2022 ൽ ഇപ്പോ 2 ദിവസം മുമ്പേ പാസ്സായവരുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു ഇപ്പോ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികളുടെ റിസൾട്ട് അതും ആ റിസൾട്ടും അതിനു പുറമെ കഴിഞ്ഞ വർഷം കീമിൽ 2021 ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്തപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ റാങ്കിങ്ങും കോളേജ് സ്റ്റുഡൻസ് കൺസിഡർ ചെയ്ത കോളേജ് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സെൽഫ് ഫിനാൻസിങ് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാനിവിടെ കാണിക്കാം കോളേജ് കോഴ്സ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് വളരെ ഉപകാരപ്രദമാകും ഇപ്പോൾ കാണിക്കുന്നത് ഫസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം കഴിഞ്ഞാൽ സി ടി കഴിഞ്ഞാൽ കെടിയിലെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിംഗ് പ്രകാരം 133 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ് ഈ പ്രാവശ്യവും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് പ്ലേസ്മെന്റിലും റിസൾട്ടിലും പ്ലേസ്മെന്റിലും അവർ ടോപ്പിൽ തന്നെയാണ് സെക്കൻഡ് റാങ്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് എസ് സി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പോൺസേർഡ് എഞ്ചിനീയറിംഗ് കോളേജാണ് 3 എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ വിമൻ ട്രിവാൻഡ്രത്ത് നല്ല റിസൾട്ടും നല്ല പ്ലേസ്മെൻറ്റും ഉള്ള എഞ്ചിനീയറിംഗ് കോളേജാണ് 4ഉം 5ഉം സ്ഥാനങ്ങളിൽ ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള കോളേജുകളാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരും അടൂർ നല്ല കോളേജുകളാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറബിൾ ആണ് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും അവർ തന്നെയാണ് അങ്ങോട്ടും അവിടേക്ക് മാറി വരുന്നത് അവിടെ ക്ലാസ് എടുക്കുന്നത് ഗവൺമെൻറ് കോപ്പറേറ്റീവ് സെക്ടർ ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ് 9 എഞ്ചിനീയറിംഗ് കോളേജസ് അതിൽ മുൻനിരയിലുള്ള കോളേജുകളാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി തൃക്കരിപ്പൂർ വടകര പെരുമൻ റിസൾട്ടിലും പ്ലേസ്മെന്റിലും എല്ലാ കോളേജും വളരെ മുന്നിലാണ് 10ഉം സ്ഥാനത്ത് എൽ ബി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡാണ് റിസൾട്ടിൽ മറ്റ് കോളേജുകളോടൊപ്പം ആണെങ്കിലും കുട്ടികൾ ഓപ്ഷൻ കൊടുക്കുന്നത് നോക്കുന്ന സമയത്ത് അവർ കുറച്ച് പുറകിലാണ് കഴിഞ്ഞ കൊല്ലത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കണ്ടപ്പോഴും അപ്പൊ ഇത് ഈ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഗവൺമെന്റ് സീറ്റുണ്ട് മാനേജ്മെന്റ് സീറ്റുണ്ട് അതിനു പുറമെ ചെറിയൊരു ശതമാനം എൻ ആർ ഐ സീറ്റും കാണും ഗവൺമെന്റ് സീറ്റിൽ പ്രതിവർഷം 35,000 റുപ്പീസ് ആണ് ഫീസ് മാനേജ്മെന്റ് സീറ്റാണ് എടുക്കുന്നതെങ്കിൽ അല്ലെ കിട്ടുന്നതെങ്കിൽ ഇയർലി 65,000 ആണ് ഫീസ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലത് മുകളിൽ ഗവൺമെന്റ് സീറ്റിന്റെ പേര് എഴുതുക അടുത്ത ലൈനിൽ ഗവൺമെന്റ് സീറ്റും ആ പറ്റിയ സ്ഥലത്ത് ഓപ്ഷൻ കൊടുക്കാം അതേ കോളേജിന്റെ പേര് എഴുതിയിട്ട് വേണേൽ മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത താളെ കൊടുക്കാൻ വേണ്ടി മക്കളെ ഓപ്ഷൻ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടുള്ള ലിസ്റ്റ് നന്നായിട്ട് ഉടനെ തയ്യാറാക്കി വെക്കുക എത്ര പറഞ്ഞാലും ലാസ്റ്റിലേക്ക് വെക്കും കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പെട്ടുപോയവരുണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രാം ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അത് ഓക്കെ പിന്നെ കൊടുക്കുന്നത് ഇടയ്ക്ക് ഏതെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ ഒരു കറക്ഷനും പറ്റില്ല
അപ്പോൾ കഴിഞ്ഞ വർഷം അബദ്ധം പലർക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ലൈഫാണ്, ലൈഫ് ലൈഫ് തന്നെ മാറിപ്പോകും. താങ്ക് യു ഫ്രണ്ട്സ്, സി യു അഗെയിൻ, താങ്ക് യു വെരി മച്ച്.